ഈ ചോദ്യം നോക്കിയാൽ 50 3/4 മൈനസ് 20 1/2 പ്ലസ് 10 1/4 പ്ലസ് 3/2 ഇതെങ്ങനെയാണ് സാധാരണ ചെയ്യുക? ഓ 50 × 4 പ്ലസ് 3 ÷ 4 അങ്ങനെയൊക്കെ ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ മറ്റേ സാധാ ഫ്രാക്ഷനാക്കി ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുക. ഇന്നൊരു വേറെ മെത്തേഡ് പറഞ്ഞുതരാം, കുറേ കൂടെ എളുപ്പമാണ്. കാരണം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മിക്സഡ് ഫ്രാക്ഷൻസ് ഉള്ള 3 എണ്ണത്തിനെയും സെപ്പറേറ്റ്ലി ആഡ് ചെയ്യും. സെപ്പറേറ്റ്ലി ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇതിപ്പോൾ ഇതാ 50 മൈനസ് 20 പ്ലസ് 10 ഈ വാല്യൂ എത്രയിട്ടാണ്? 50 − 20 30 പ്ലസ് 10 40 ആലോചിച്ച് വെച്ചോ. കാരണം ഇതിൻ്റെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നത് 50 20 10 അല്ലേ. ഇത് ആഡ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ 40 എന്ന് എഴുതി ഇവിടെ 40 പ്ലസ് നമ്മൾ എടുക്കാതിരുന്ന കൺസിഡർ ചെയ്യാതിരുന്ന ഫ്രാക്ഷൻ ഏതൊക്കെയാണ്? 3/4 3/4 പ്ലസ് പ്ലസ് ആണോ ഉള്ളത്? അല്ല, −1/2 അപ്പോൾ −1/2 പ്ലസ് ഇവിടെ എന്താ ഉള്ളത് ബാക്കി? +1/4 +1/4 അത് കഴിഞ്ഞിട്ട് ബാക്കി വന്നൊരു ഫ്രാക്ഷൻ ഉണ്ട്, അത് മിക്സഡ് ഫ്രാക്ഷൻ അല്ല, 3/2 +3/2 ഇതുവരെ മനസ്സിലായോ? നോക്കിയേ, ഇതുവരെ നമ്മൾ ചെയ്തെന്താ മനസ്സിലായോ? നോക്കിയേ, 50 − 20 പ്ലസ് 10 50 − 20 30 പ്ലസ് 10 40 40 വേറെ തന്നെ എഴുതി, മിക്സഡ് ഫ്രാക്ഷനിലെ ഈ നമ്പർ മാത്രം എഴുതി. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഫ്രാക്ഷൻസിനെ എടുത്ത് ഉള്ളിലിട്ട് 3/4 −1/2 +1/4 നിട്ടു. ഇതുവരെ കറക്റ്റ് അല്ലേ? +3/2 അവിടെ ഓൾറെഡി ഉള്ളതാണ്, അതെടുത്ത് എഴുതി. ഇനി ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 40 + 3/4 1/4 ഒരേ ഡിനോമിനേറ്റർ, അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. 3/4 പ്ലസ് 1/4 പറയാം 4/4 4/4 എന്ന് പറയുന്നത് 1 അല്ലേ, പ്ലസ് അല്ല മൈനസ് ആണ്. 3/4 പ്ലസ് 1/4 4/4 1 മൈനസ് ഇത് എത്രയാ? 1/2 പ്ലസ് 3/2 ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ 40 + 1/2 ഈ 1 − 1/2 എന്ന് പറഞ്ഞാൽ അത്രയാ? അരയല്ലേ? 1½ പോയി കഴിഞ്ഞോ അരയല്ലേ. അപ്പോൾ എന്ത് ചെയ്യും നമ്മളെന്ത് എഴുതും? 40 40½ അപ്പോൾ അല്ലേ, 40½ അല്ലേ, 40½ പ്ലസ് 3/2 ആണ്. ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഇപ്പോൾ 181/2 എന്ന് എഴുതേണ്ട കാര്യമില്ല, നേരെ മറിച്ച് അങ്ങനെ എഴുതുക. അതായത് ഈക്വൽ ടു എന്ത്, 40 × 2 42 പ്ലസ് അല്ല 40 × 2 80 പ്ലസ് 1 81/2 പ്ലസ് 3/2 എന്ന് പറഞ്ഞാൽ നോക്കിയാൽ 84/2 84/2 എന്ന് പറഞ്ഞാൽ 42 ഉത്തരം. അങ്ങനെയും ചെയ്യുക. അതല്ലാതെ ഈ സ്റ്റേജിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാമെങ്കിൽ ഇങ്ങനെയും ചെയ്യുക. അതായത് 40 1/2 പ്ലസ് ഇപ്പം 3/2 എന്ന് പറയുന്നത് 1½ അല്ലേ. 3/2 1½ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? 40 + 1 എത്രയാ? 41. ആദ്യം അത് ആഡ് ചെയ്തു നേരത്തെ ചെയ്ത പോലെ, 1½ + 1½ 1. അപ്പോൾ ഇത് പ്ലസ് ആണ്, 42 കിട്ടിയില്ലേ? ഇത് മനസ്സിലായില്ലേ? അതായത് ഇവിടുന്ന് ഡയറക്റ്റ്ലി 81/2 പ്ലസ് 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 42 കിട്ടും. അതല്ലാതെ 40½ + 3½ എന്നുള്ളത് 3/2 എന്ന് പറഞ്ഞാൽ 1½ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യം ആഡ് ചെയ്യുക. 40 + 1 41 1½ + 1½ 1 അപ്പോൾ 42 കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേയും കൂടെ എളുപ്പമാണ് ചെയ്യാൻ. ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ആദ്യം എടുത്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഈ പറഞ്ഞ ഫ്രാക്ഷൻസ് മാത്രം നോക്കി, അത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ള വെച്ച് ആഡ് ചെയ്ത് 40+ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള മാത്രമുള്ള വാല്യൂ ആണ്, പ്ലസ് ബ്രാക്കറ്റിലുള്ള വാല്യൂ സോൾവ് ചെയ്തു, പ്ലസ് 3/2 ബാക്കി ഉണ്ടായിരുന്നത്, അവസാനം നമുക്ക് 42 കിട്ടി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.